ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയെന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ കാൽ സ്റ്റോറാസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ദി പാരാമെഡിക് എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ ഓപ്പോസിറ്റ് തോട്ട്സ് ഞാൻ പറയാം. ഈ ഒരു ഫിലിം ഒരു സ്പാനിഷ് ഫിലിമാണ്. എനിക്ക് ഈ ഒരു ഫിലിം ഇംഗ്ലീഷ് ഓഡിയോയിലും കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ഫിലിം അവൈലബിൾ ആണ്. അപ്പം എനിക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഇനീഷ്യൽ പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു ഫിലിമിൽ കുറേ അധികം ട്രാജഡികളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഈ ഒരു ഫിലിം മൊത്തമായിട്ടും ആയിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് ത്രില്ലർ ടൈപ്പിലോട്ട് ഈ ഒരു ഫിലിം പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ ഒരു ഫിലിമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അത് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് ആദ്യം പറയും. നമ്പർ 1, ഇതിൻ്റെ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കോൺസെപ്റ്റും സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് കണ്ടിരുന്നപ്പോൾ എനിക്കും നല്ലൊരു കോൺസെപ്റ്റായിട്ട് തോന്നി. നമ്പർ 2, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഈ ഒരു ഫിലിമിന് ഷൂട്ട് ആവുന്ന പോലെയോ അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ലെവലനുസരിച്ചിട്ടും അത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ബോറടിപ്പിക്കുന്ന ഒരു ടൈപ്പിലോട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നുമല്ല. ഓവറാക്കിയിട്ട് ചെളമാക്കിയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ ആ ഒരു പേസ് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് അവിടെയൊക്കെയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഇനി ഈ ഫിലിമിൽ പോസിറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. കാരണം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ് സെറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇനി നമുക്ക് ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സ് തന്നെ കൊടുത്തിട്ട് പറയാം. നെഗറ്റീവ്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്പർ 1, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ കേസ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കാരണം നമുക്കിങ്ങനെ ത്രില്ലിംഗ് ആക്കുന്ന ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രിപ്പിംഗ് ആക്കുന്ന ഒരു സെറ്റപ്പോ ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിലൂടെ കൊണ്ടുവന്നിട്ടില്ല. പറയുമ്പോൾ ഇതൊരു ത്രില്ലർ ടൈപ്പിലുള്ളൊരു ഫിലിമായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമുക്കൊരു കൺവിൻസിങ് സെറ്റപ്പ് വരണമെങ്കിൽ ഒരു ഗ്രിപ്പിങ്ങോ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും എലമെൻസ് ഈ ഒരു ഫിലിമിന് വേണം. അങ്ങനത്തെ ഒന്നും ഈ ഒരു ഫിലിമിൽ വന്നിട്ടില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിം എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നില്ല, ലാഗായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തമായിട്ട് പറയുമ്പോൾ എനിക്ക് ഈ ഫിലിം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കൊണ്ടുപോയി കൊളാമാക്കിയ പോലത്തെ ഒരു ഫീലാണ് ടോട്ടലി എനിക്ക് ഫീൽ ചെയ്തത്. നമ്പർ 2, ഇതിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലാണ്. പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ പുതുതായിട്ടോ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പിലോ ഒന്നും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. കാരണം യൂഷ്വലി ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഫിലിംസ് എടുക്കുന്ന പോലെ തന്നെയാണ് ഏറ്റുള്ളത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പലർക്കും ഈ ഒരു ഫിലിം ഒരു ക്ലീഷേ സെറ്റപ്പ് തോന്നിയേക്കും. കാരണം ഈ ഹോളിവുഡ് ഫിലിംസിലും സ്പാനിഷ് ഫിലിംസിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഫിലിംസൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലിൻ്റെ ആ ഒരു വീക്ക്നെസ് കാരണം ഈ ഫിലിം കാണുമ്പോൾ അത്രണ്ട് കൺവിൻസിങ് ആയിട്ട് തോന്നത്തില്ല. പിന്നെ ക്ലീഷേ സ്റ്റോറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മേക്കിംഗ് വൈസും ഫിലിമിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കയ്യിന്ന് പോകും, ആകാത്രക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിലാണ് ഈ ഒരു ഫിലിം വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫിലിം എവിടെയും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു ഫിലിമിനുണ്ട്. ആൻഡ് ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും കേൾക്കുമ്പം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമൊക്കെ തന്നെയാണ്. നല്ല രീതിയിലുള്ള മേക്കിങ്ങും നല്ല പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിനുണ്ട്. പക്ഷേ ഒട്ടും കൺവിൻസിങ്ങും അല്ല, ഒട്ടും സാറ്റിസ്ഫൈങ് അല്ല. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ഫിലിം പോകുന്നുള്ളൂ. ആൻഡ് ഓവറോൾ പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എന്നുവെച്ചാൽ കൊണ്ടുപോയി നശിപ്പിച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ടോട്ടലി ഫീൽ ചെയ്തത്. എനിക്ക് ഒരു ഫിലിം കാണണമെങ്കിൽ കാണാം. ആൻഡ് എന്നോട് ഈ ഒരു ഫിലിം റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ എനിക്കൊരു മോശം ഫിലിമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, അതിൽ വിഷയമൊന്നുമില്ല. എന്തായാലും ഞാൻ ഒരു ഫിലിം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.